കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. അത് ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. മത്തായി 2:9. സ്നേഹമുള്ളവര്, ലോകം മുഴുവൻ ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. തെരുവോരങ്ങളും ഗ്രാമങ്ങളും നഗരങ്ങളും ദേവാലയങ്ങളുമെല്ലാം നക്ഷത്ര വിളക്കുകളാലും ക്രിസ്മസ് ട്രീകളാലും വൈദ്യുത വിളക്കുകളാലും അലങ്കൃതമായി കഴിഞ്ഞു. മഞ്ഞും കുളിരുമെല്ലാം ക്രിസ്മസ് അടുത്തെത്തി എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മരങ്ങളും ചെടികളുമെല്ലാം ക്രിസ്തുമസിനു വേണ്ടി, ക്രിസ്തുവിനെ വരവേൽക്കാൻ വേണ്ടി പുഷ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ലോകം മുഴുവൻ ആഹ്ലാദത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ക്രിസ്തുമസ് നമുക്ക് സന്തോഷം സമ്മാനിക്കുന്ന ഒരു വാക്കാണ്. ഒരു അടിമയുടെ 12 വർഷങ്ങൾ എന്ന പുസ്തകം വായിച്ചത് ഓർക്കുന്നു. അടിമത്തം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം, 365 ദിവസവും കഠിനമായ ജോലി, കൂടെ ക്രൂരമായ ചാട്ടവാറടി, മർദ്ദനം, നാമമാത്രമായ ഭക്ഷണം, വിശ്രമത്തിനോ വിനോദത്തിനോ അനുവാദമില്ല. പക്ഷേ ആ ഒരു ദിവസം മാത്രം അവർക്ക് വിശ്രമം. ആവശ്യത്തിന് റൊട്ടിയും ഉണക്കിറച്ചിയും. ആ ദിവസം മാത്രം ചാട്ടവാറിന്റെ സിൽക്കാരം മുഴങ്ങില്ല. ആ ഒരു ദിവസം മാത്രം അവർ ചിരിക്കും, സന്തോഷിക്കും. അവർക്ക് വയറുനിറയെ ആഹാരം കിട്ടും. ആ ഒരു ദിനത്തിനു വേണ്ടിയാണ് അവർ കാത്തിരിക്കുന്നത്. അത് ക്രിസ്മസ് ദിനമാണ്. ലോകം മുഴുവൻ ഒരേപോലെ സന്തോഷിക്കുന്ന ദിനം. ക്രിസ്തുമസിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ മനസ്സിൽ തെളിയുന്നത് നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. സ്റ്റാർ ഇല്ലാത്ത ക്രിസ്മസോ പുൽക്കൂടോ നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. ക്രിസ്മസ് നമ്മെ നക്ഷത്രങ്ങളെക്കുറിച്ച് ധ്യാനിക്കാൻ പ്രേരിപ്പിക്കുന്നു. നക്ഷത്രങ്ങളുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പലതരം സ്റ്റാറുകളും നമുക്ക് ചുറ്റുമുണ്ട്. ഫിലിം സ്റ്റാർ, ഫുട്ബോൾ സ്റ്റാർ, ക്രിക്കറ്റ് സ്റ്റാർ, സ്റ്റാർ സിംഗർ, സ്റ്റാർ ഹോട്ടൽ, ഇങ്ങനെ പോകുന്ന സ്റ്റാറുകളുടെ നീണ്ട നിര. നമ്മളും സ്റ്റാറാകാൻ ആഗ്രഹിക്കുന്നവരാണ്. എല്ലാവർക്കും സ്റ്റാറാകാനാണ് ആഗ്രഹം. ക്ലാസ്സിലെ സ്റ്റാർ, സ്പോർട്സിലെ സ്റ്റാർ, ആർട്സിലെ സ്റ്റാർ, വീട്ടിലെ സ്റ്റാർ, ഇടവകയിലെ സ്റ്റാർ, ജോലി സ്ഥലത്തെ സ്റ്റാർ, ഇങ്ങനെ. സ്റ്റാർ ആകുന്നത് നല്ലതാണ് താനും. പക്ഷെ സ്റ്റാറാകാൻ പോകുന്നതിന് മുമ്പ് എന്താണ് യഥാർത്ഥ സ്റ്റാറിന്റെ ലക്ഷ്യം എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. വഴികാട്ടിയാകേണ്ട ആളാണ് സ്റ്റാർ. രക്ഷകൻ പിറന്നു വീണ സ്ഥലത്തേക്ക് ജ്ഞാനികൾക്ക് വഴികാട്ടിയാവുകയാണ് നക്ഷത്രം. നക്ഷത്രം ഹെറോദേസിന്റെ കൊട്ടാരത്തിലേക്ക് നയിക്കാതെ ബത്ലഹേമിലെ പുൽക്കൂട്ടിലേക്കാണ് 3 രാജാക്കന്മാരെയും നയിച്ചത്. നമ്മൾ സ്റ്റാർ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെ വഴിതെറ്റാതെ നയിക്കുന്ന വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നുകൂടി ഓർക്കുക. നക്ഷത്രങ്ങൾ അടയാളങ്ങളാണ്. ക്രിസ്മസ് വന്നെത്തി എന്നതിന്റെ അടയാളം. നമ്മൾ വീടുകളിലും കടകളിലും പള്ളികളിലും നക്ഷത്രം തൂക്കുന്നു. യേശുവിന്റെ ജനനത്തിന്റെ അടയാളമായി നക്ഷത്രം മാറുന്നു. നമ്മൾ സ്റ്റാർ ആകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിന്റെ അടയാളങ്ങളായി മാറുന്നതിന്റെ വലിയ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്നു എന്നുകൂടി ഓർക്കണം. നക്ഷത്രങ്ങൾ ചിരജീവികളല്ല. എല്ലാ കാലത്തും നിലനിൽക്കുന്നവയുമല്ല. പുൽക്കൂട് വരെ കൊണ്ടെത്തിക്കുവാനുള്ള ദൗത്യമാണ് നക്ഷത്രത്തിനുള്ളത്. പുൽക്കൂട്ടിലെത്തിയാൽ രാജാക്കന്മാർ പിന്നീട് അനുഗമിക്കുന്ന പുൽക്കൂട്ടിലുള്ള രക്ഷകനെയാണ്. ഇനിയും തന്നെ അനുഗമിക്കാൻ നക്ഷത്രം ജ്ഞാനികളെ നിർബന്ധിക്കരുത്. അത് വലിയ അപകടത്തിൽ എത്തിച്ചേരും. സ്റ്റാറുകൾ അവസരത്തിനനുസരിച്ച് വഴിമാറിക്കൊടുക്കേണ്ടവരാണ് എന്നുകൂടി ഓർക്കുക. നക്ഷത്രങ്ങൾ വെളിച്ചമാണ്. അതൊരു മെഴുതിരിയായാലും അതെപ്പോഴും കത്തി നിൽക്കുന്നവയും കത്തി തീർന്നുകൊണ്ടിരിക്കുന്നവയുമാണ്. അത് ആകാശത്തിലെ നക്ഷത്രമായാലും ഭൂമിയിലെ മെഴുതിരിയായാലും നമ്മൾ സ്റ്റാറാകുന്നത് അവരിന് വെളിച്ചം നൽകാൻ ആയിരിക്കണം. വെളിച്ചം നൽകുമ്പോൾ സ്വയം കത്തിത്തീരും, ഇല്ലായ്മയായി തീരും എന്നുകൂടി അവസരത്തിൽ ഓർക്കുന്നത് നന്നായിരിക്കും. നക്ഷത്രങ്ങൾ തമോഗർത്തങ്ങൾ വിഴുങ്ങുന്ന കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് സുകുമാർ അഴീക്കോട് ഒരിക്കൽ പറയുകയുണ്ടായി. നക്ഷത്രങ്ങളെ വെളിച്ചം ഇല്ലാതാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മറയ്ക്കാൻ വേണ്ടി വലിയ തമോഗർത്തങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം ഓർക്കണം. സ്റ്റാറാകാൻ ആഗ്രഹിക്കുന്നവർ തന്നിലെ വെളിച്ചം വർദ്ധിപ്പിക്കാൻ കൂടി ശ്രമിക്കേണ്ടതുണ്ട്. സമയവും കാലവും കൂടുന്നതനുസരിച്ച് വെളിച്ചത്തിന്റെ അളവും കൂട്ടേണ്ടതുണ്ട് എന്നുകൂടി നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ദൈവമേ, ആഘോഷിക്കുന്ന ക്രിസ്മസിന്റെ എണ്ണം അനുസരിച്ച് നമ്മിലെ നക്ഷത്രത്തിന്റെ വെളിച്ചവും വർദ്ധിപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലൊരു ക്രിസ്മസ് ആശംസിക്കുന്നു. നിരത്തുന്നു സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ.